ഹായ് ഡിയേഴ്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് കുഫോസിലെ സ്പോട്ട് അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് സ്പോട്ട് അഡ്മിഷനെ പറ്റിയിട്ട്. അപ്പോൾ അതിനുശേഷം പിന്നീടും കുട്ടികൾ ചോദിച്ച് കണ്ടു, ഇനി സ്പോട്ട് അഡ്മിഷൻ ഉണ്ടോ എന്നുള്ളത് ചോദിച്ച് കണ്ടു. അതുപോലെ എൻ ആർ ഐ ഫീസിനെ പറ്റിയിട്ടും ഒക്കെ ചോദിച്ച് കണ്ടു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, അന്ന് ആ ഒരു സ്പോട്ട് അഡ്മിഷൻ അവിടെ നടന്നില്ലായിരുന്നു. അപ്പോൾ ഇനി എന്നാണ് സ്പോട്ട് അഡ്മിഷൻ കാര്യങ്ങൾ, എൻ ആർ ഐയുടെ ഫീസും അതുപോലെ തന്നെ എത്ര സീറ്റുകളാണ് വേക്കൻ്റ് വന്നേക്കുന്നതെന്നൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മളെപ്പോഴും പറയാറുണ്ട്, മിക്ക വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഈ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു സീറ്റ് നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ ചില വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് വ്യൂസ് അങ്ങനെ നമ്മളത് നോക്കാറില്ല. നിങ്ങൾക്ക് ആ ഒരു അർഹമായ സീറ്റ് അറിയാത്തൊരു കാര്യങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ബിടെക് ഫുഡ് ടെക്നോളജിയിലാണല്ലോ ഇതിൽ നമ്മൾ സീറ്റ് ഒഴിവ് വന്നേക്കുന്നത്. അപ്പോൾ ബിടെക് ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജുകളെല്ലാം തന്നെ ബിടെക് ഫുഡ് ടെക്നോളജി ഉള്ളത് അപൂർവ കുറച്ചേ ഉള്ളൂ. അത് കോളേജുകൾ നല്ലത് തന്നെയാണ്. പക്ഷേ പ്രൈവറ്റ് കോളേജുകൾ മാത്രം എന്ന് പറയുമ്പോൾ എത്രമാത്രം അംഗീകൃതം ഉണ്ട് ആ ഒരു കോഴ്സിന്, അതുപോലെ തന്നെ എത്രമാത്രം അതിന് വാല്യൂ ഇതുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത്ര ഒരു നല്ല ഇത് കുഫോസ് നിങ്ങൾക്ക് അറിയാമല്ലോ. കുഫോസ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോണമസ് കോളേജ്, പബ്ലിക് ഫണ്ടഡ് ആണ്. അതുപോലെ അംഗീകൃതമായിട്ടുള്ള കോഴ്സുകളാണ് അവിടെ ഉള്ളത്. പിന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫിഷറീസിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് കുഫോസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു വരുന്നതെങ്കിലും ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസിൻ്റെ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് കുഫോസ് അറിയപ്പെടുന്നത്. അപ്പം അത്രയും ഇതുങ്ങൾ ഉള്ള ഒരു കോളേജിൽ നിങ്ങൾക്ക് ഫുഡ് ടെക്നോളജി പഠിക്കാൻ, ഫുഡ് ടെക്നോളജിയോട് താല്പര്യമുണ്ടെങ്കിൽ, ആ ഒരു കോഴ്സിനോട് താല്പര്യമുണ്ടെങ്കിൽ വേറൊരു പ്രൈവറ്റ് കോളേജിൽ ചെയ്യുന്നതിനെക്കാട്ടി എത്രയോ ബെറ്ററാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതറിയാത്ത കൊണ്ട് ഇപ്പോൾ സീറ്റുകൾ വേക്കൻ്റ് ഇത്രയും 14 സീറ്റുകൾ വേക്കൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സീറ്റ് വെറുതെ അറിയാത്ത കൊണ്ട് വേക്കൻ്റ് ആയിട്ട് കിടന്ന് പോവുകയും വേണ്ട, നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു സീറ്റാണത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വീഡിയോ പിന്നെ എടുത്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ ഇനി സ്പോട്ട് നടക്കുന്നത് December 31 10 ബിടെക് ഫുഡ് ടെക്നോളജിയിൽ കുഫോസിലെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് December 31 10 തന്നെ നിങ്ങൾ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. ഓർക്കുക, ഈ ഒരു കോളേജ് നിങ്ങൾക്കറിയാം ചേർത്തല റൂട്ടാണ്, മാടവന എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ടാണ് ഈ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തേക്കണം. കാരണം ചിലവരെൻ്റെ അടുത്ത് എറണാകുളം മറൈൻ ഡ്രൈവിൽ അവിടെ ആ ഒരു ഇതാണോ എന്നൊക്കെ ചോദിച്ച് കണ്ടു, അതല്ല കേട്ടോ. അപ്പോൾ മാടവന എന്ന് പറയുന്ന പ്ലേസാണ്, ചേർത്തല റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സീറ്റ് വേക്കൻസി വന്നേക്കുന്നത് 14 സീറ്റുകളാണ് ബിടെക് ഫുഡ് ടെക്നോളജിയിൽ വേക്കൻസി വന്നേക്കുന്നത്. റിസർവേഷൻ സീറ്റുകൾ കൂടി ഉൾപ്പെടെയാണ് 14 സീറ്റുകൾ വേക്കൻ്റ് വന്നേക്കുന്നത്. പക്ഷേ ഓർക്കുക, ഈ ഒരു എന്താ പറയുക, റിസർവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് ആളില്ലെങ്കിൽ ആ സീറ്റ് ജനറൽ മെറിറ്റിലേക്ക് മാറ്റും. സെക്കൻഡ് സ്പോട്ടാണല്ലോ, അപ്പോൾ അത് ജനറൽ മെറിറ്റിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജനറൽ മെറിറ്റിലേക്ക് മാറ്റുന്നത് കൊണ്ട് അതിൻ്റെ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഏത് ഇതിലുള്ളവർക്ക് വേണമെങ്കിലും ആ ഒരു സീറ്റിനെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഏത് കാറ്റഗറിക്കാർക്കും ആ ഒരു സീറ്റിലേക്ക് ആ സീറ്റിനെ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ 3 സീറ്റാണ് സ്റ്റേറ്റ് മെറിറ്റിലുള്ളത്, ബാക്കിയെല്ലാം റിസർവേഷനാണ്. എൻ ആർ ഐയിൽ ഒരു സീറ്റുണ്ട്, ബാക്കിയെല്ലാനും റിസർവേഷൻ സീറ്റുകളാണ്. പക്ഷേ അവിടെ ആ ക്ലെയിം ചെയ്യാനത്, അതായത് മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ സീറ്റുകളൊക്കെ വേക്കൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മേ ബി ചിലപ്പോൾ ഇനി അവിടെ ക്ലെയിം ചെയ്യാനില്ലെങ്കിൽ ആ സീറ്റുകളെല്ലാം നമുക്ക് മാറ്റി ജനറൽ മെറിറ്റിലേക്ക് ആക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു അഡ്മിഷൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീമിൻ്റെ റാങ്കാണ്. കീം ക്വാളിഫൈ ആവണം ഇതിന് അഡ്മിഷൻ. എൻ ആർ ഐ സീറ്റിന് മാത്രം കീം ക്വാളിഫൈ ആവണ്ട, ബാക്കി ജനറൽ മെറിറ്റിലാണെങ്കിലും റിസർവേഷനൊക്കെ ആണെങ്കിലും കീം ക്വാളിഫൈ ആവണം കേട്ടോ. അപ്പോൾ കീം ക്വാളിഫൈ അല്ലാത്തവർക്ക് എൻ ആർ ഐ സീറ്റ് എടുക്കാം. എൻ ആർ ഐയിൽ ഒരു സീറ്റാണ് നിലവിൽ വേക്കൻ്റ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കാണ് ഇവിടെ റിസർവേഷനുണ്ട്, 8 അതിലാണ് 8 സീറ്റുകൾ വേക്കൻ്റ് ആയിട്ട് വന്നേക്കുന്നത്. നിങ്ങൾക്കറിയാം അവർക്ക് ബിടെക്കിന് ഫീസൊന്നും ഇല്ല, അവർക്ക് ട്യൂഷൻ ഫീസുകളൊന്നും വരാറില്ല. ജസ്റ്റ് ഇപ്പോൾ അഡ്മിഷൻ ഫീസ് അങ്ങനെ ചെറിയൊരു ഫീസ് മാത്രമാണ്. SC ST ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് കിട്ടാറുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും ആനുകൂല്യങ്ങളൊക്കെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ ആരും ആരും ക്ലെയിം ചെയ്യാനില്ലെങ്കിൽ ആ സീറ്റുകളെല്ലാം ജനറൽ മെറിറ്റിലേക്ക് മാറ്റും. ഇനി ഫീസെന്ന് പറയുന്നത് നോർമലി ഇവിടെ ഫീസ്, ട്യൂഷൻ ഫീസ് വരുന്നത് 33,000. 33,000 ഒപ്പം ചിലപ്പോൾ എക്സ്ട്രാ ഫീസുകൾ വരും, ഒരു 2,000 ഫീസ് വരും. പക്ഷേ അഡ്മിഷൻ്റെ സമയത്ത് എല്ലാ കോളേജുകളിലും അഡ്മിഷൻ ഫീസ്, അതുപോലെ കോഷൻ ഡിപ്പോസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെയും അഡ്മിഷൻ്റെ സമയത്ത് മാത്രം ഏകദേശം
52,200 അടുത്തുള്ള ഒരു എമൗണ്ട് വരുന്നുണ്ട്. ബാക്കി ഇതൊരു ഓട്ടോണിമസ് കോളേജ് ആയതുകൊണ്ട് നമ്മൾ 6 മാസം കൂടുമ്പോൾ സെം വൈസ് ആണ് ഫീസ് അടക്കേണ്ടത്. ബിടെക് കോഴ്സുകൾ ബാക്കിയെല്ലാം നമ്മൾ കൊല്ലത്തിലാണല്ലോ, ആനുവലി ഫീസാണല്ലോ നമ്മൾ അടക്കാറ്. പക്ഷേ ക്യുസാറ്റിലെ പോലെ തന്നെ ഇവിടെയും നമ്മൾ 6 മാസം കൂടുമ്പോൾ, ക്യുസാറ്റും ഒരു ഓട്ടോണിമസ് ആണ് നിങ്ങൾക്കറിയാമല്ലോ, അവിടെ നമ്മൾ സെമ്മാണ് ഫീസ് അടക്കുന്നത്. അതുപോലെ തന്നെയാണ് കുഫോസിലും, കുഫോസിലും നമ്മൾ സെമ്മിലാണ് ഫീസ് അടക്കേണ്ടത്. അപ്പോൾ അത് വരുന്നത് 33,000 പ്ലസ് എക്സ്ട്രാ ഫീസുകൾ 2,000 രൂപയ്ക്ക് അടുത്തായിരിക്കും. അത് ഓരോ ഇതിലും വ്യത്യാസമുണ്ട്, ഓരോ സെമ്മിലും വ്യത്യാസം വരാറുണ്ട്. അതാണ് നോർമലി വരുന്ന ഫീസ്. ഇനി എൻ ആർ ഐ എന്ന് പറയുമ്പോൾ എൻ ആർ ഐയിൽ ഫീസ് വരുന്നത് $2,000 നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് കൊടുക്കണം. അതാണ് എൻ ആർ ഐ ഫീസ് എന്ന് പറയുന്നത്, $2,000. അതുകൂടാതെ നിങ്ങൾ പിന്നെ സെം അടക്കേണ്ടത് ഈ മെറിറ്റ് സീറ്റിലുള്ള കുട്ടികൾ അടക്കുന്ന ഫീസ് തന്നെ അടച്ചാൽ മതി. മനസ്സിലായോ? അത് മറ്റുള്ള കോളേജിൽ നിന്ന് ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നി. എൻ ആർ ഐക്ക് സാധാരണ എല്ലാ കോളേജുകളിലും തന്നെ എൻ ആർ ഐ ഫീസ് എന്നും പറഞ്ഞാണ് അവർ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ സെമ്മും അടക്കുന്നത്. പക്ഷേ ഈ ഇവിടെ മാത്രം ആ ഒരു $2,000 നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് കൊടുത്തുക, അതാണ് എൻ ആർ ഐ ഫീസായിട്ട് അവിടെ പറയുന്നത്. ബാക്കി നിങ്ങളുടെ ആ നോർമൽ ഫീസ് വരുന്നത് 33K+ സ്പെഷ്യൽ ഫീസ് വരൂലേ, ആ ഫീസ് മാത്രം നിങ്ങൾ എൻ ആർ ഐ സ്റ്റുഡൻസ് ആണെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. പിന്നെ സർട്ടിഫിക്കറ്റുകൾ, സർട്ടിഫിക്കറ്റുകൾ ഉള്ളവർ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കുക, ഇല്ലാത്തവർ സാധാരണ ഇതിപ്പോൾ ബിടെക് സ്പോട്ടിന് നമ്മളുടെ അടുത്ത് NOC അതൊരു കീമിൻ്റെ ആ ഒരു ഇതുള്ളതാണല്ലോ, NOC വേണം എന്നുള്ളത്. പക്ഷേ NOC കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ NOC വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ NOC 31st വരെ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ NOC വേണ്ടി ശ്രമിക്കുക. എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ ഇനി എന്തെങ്കിലും കാരണവശാലും, ഇപ്പോൾ ഡിഗ്രിയൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ NOC കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ബിടെക് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജുകളിൽ എടുത്തേക്കണവർക്കായിരിക്കും NOC ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ NOC കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്പോട്ടിൽ പങ്കെടുക്കാതിരിക്കേണ്ട. അവിടെ ചിലപ്പോൾ ഇനി ഒന്ന് ചോദിച്ചു നോക്കുക, എന്തെങ്കിലും കാരണവശാൽ അവർ സമ്മതിച്ചാൽ ഇവിടെ നിന്ന് അഡ്മിറ്റ് കാർഡ് കാണിച്ച് അവിടെ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടുമല്ലോ. മാക്സിമം ശ്രമിക്കുക കേട്ടോ, NOC വേണ്ടി ശ്രമിക്കുക. NOC കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ അടുത്തൊക്കെ ആണെങ്കിൽ സ്പോട്ടിൽ പങ്കെടുക്കുക. അടുത്താണെങ്കിൽ ദൂരാണെങ്കിലും ബിടെക് ഫുഡ് ടെക്നോളജിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്പോട്ടിൽ പങ്കെടുക്കാതിരിക്കേണ്ട കേട്ടോ. സ്പോട്ടിൽ പങ്കെടുക്കുക തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റുകളും ഫീസും ആയിട്ട് 31st 10 മണിക്ക് കുഫോസിൻ്റെ മടവന അവിടെ ഉള്ള ആ ഒരു കോളേജിൽ നിങ്ങൾ നേരിട്ടാണ് ഹാജരാവേണ്ടത്. ഇതിന് രജിസ്ട്രേഷനൊന്നും നിങ്ങൾ ഓൺലൈനൊന്നും ചെയ്യേണ്ട, അവിടെ ചെന്നതിന് ശേഷമാണ് രജിസ്ട്രേഷൻ ഉള്ളത് കേട്ടോ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്. ടേക്ക് കെയർ, താങ്ക് യു.